ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് നിതിൻ. ഞാനേ ഇന്നലെ നമ്മുടെ ഷെഫീഖിന്റെ പുസ്തകം എന്ന് പറഞ്ഞ മലയാളം സിനിമ കാണുകയുണ്ടായിട്ടോ. അനീഷ് പണ്ടാലമാണ് അതിന്റെ തിരക്കഥ ഡയറക്ഷൻ ഒക്കെ നിർവഹിച്ചിരിക്കുന്നത്. ക്ഷമിക്കണം, ഉണ്ണി മുകുന്ദനാണ് അതിന്റെ നിർമ്മാണം, അതേപോലെ തന്നെ പ്രധാന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഉണ്ണി മുകുന്ദനെ കൂടാതെ മനോജ് കെ ജി, ദിവ്യ പിള്ളെ, പിന്നെ ആത്മേയ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ആത്മേയ എന്ന് പറയുന്നത് നമ്മുടെ ജോസഫ് സിനിമയിലോ ഒന്ന് ഒരു നായികയുണ്ടല്ലോ, ആ കുട്ടിയുണ്ട്. പിന്നെ അതുകൂടാതെ ബാല, മനോജ് കെ ജിയനും ബാലയൊക്കെ വളരെ രസമായിട്ട് അവരുടെ ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട്. പടത്തിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, ഒരു സാധാരണപ്പെട്ട കുടുംബം, ഒരു ഏവറേജ് അല്ലെങ്കിൽ ബിലോ ഏവറേജ് ഫാമിലിയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രാരാബ്ദമൊക്കെ കൊണ്ട് ഗൾഫിൽ പോവുകയും ഗൾഫിൽ പോയി നല്ലപോലെ സമ്പാദിച്ച് തിരിച്ചു വന്ന് കല്യാണം കഴിക്കാൻ നിൽക്കുകയും, കല്യാണം കഴിക്കാൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ സംഭവം, അത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു, അത് കൂടാതെ ആ അതിൽ നിന്ന് അദ്ദേഹം എങ്ങനെ റിക്കവർ ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമ. ഇത് കൂടുതലൊന്നും ഞാൻ പറയണില്ല, കാണാതെണ്ടെങ്കിൽ പോയി കാണണട്ടോ, അതുകൊണ്ടാണേ. അപ്പോ ഈ ഷെഫീഖിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഷെഫീഖ് ചെയ്ത ചെറിയൊരു കാര്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ വലിയ രീതിയിൽ ബാധിക്കുകയും അതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് സംഭവം. അപ്പോ ഇതിന്റെ മ്യൂസിക്കൊക്കെ ഷാൻ റഹ്മാനാണ്, കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ചെറിയ ലാഗ് ഉണ്ട് പടത്തിന്, പക്ഷേ നമുക്കത് കണ്ടിരിക്കാം പടം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ഗ്രാമങ്ങളിലെ കുറേ കാഴ്ചകളുണ്ട് ഇതിനകത്ത്. എന്താ പറയുക, അയൽപ്പക്കം തമ്മിലുള്ള വഴക്കുകള്, അവർ തമ്മിൽ സ്നേഹം കൂടുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇതിന് കുറേ എലമെന്റ്സ് ഇതിനകത്ത് ഉണ്ട്. അതൊക്കെ വളരെ രസമായിട്ട് ഇതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൽ ഞാൻ ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് ഒരു ചെറിയ ലാഗ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് പടം ഒരു ഫ്ലോയിലോട്ട് വന്നു, വീണ്ടും എൻഡിലോട്ട് എത്തുമ്പോഴും ചെറിയൊരു ലാഗ് ഉണ്ട്. ഈ ഇത് രണ്ട് കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി നല്ല രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫീൽ ഗുഡ് ഫാമിലി മൂവിയാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. പിന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ, തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. ഒ ടി ടിയിൽ വരുമ്പോഴായാലും കണ്ടാൽ മതി, എനിക്ക് തോന്നുന്നു അത്രയ്ക്കുള്ള ഒരു ഇതേ ഉള്ളൂ. ഒ ടി ടിയിലൊക്കെ വരുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഒന്നും പറയാനില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ഞാൻ പറയാമെന്ന് മറന്നു പോയി. സോ നിങ്ങളൊരു കാര്യം ചെയ്യുക, നമ്മുടെ ചാനൽ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ പടത്തിനെ കുറിച്ച് എന്തെങ്കിലും എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ സീ യു.